ഈ മൂന്ന് നാല് പ്രദേശങ്ങളിൽ വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കൾ, ആദ്യമായിട്ട് തന്നെ വളരെ നല്ല ഒരു കാലാവസ്ഥ നമുക്ക് തന്ന നല്ലവനായ ദൈവത്തിന് നന്ദി പറയുക. പ്രഡിക്ഷൻ ഇന്ന് മഴ ദിവസമായിരിക്കുമെന്നായിരുന്നു. കാര്യമായിട്ട് വെയിലുമില്ല, മഴയുമില്ല, നല്ലൊരു അന്തരീക്ഷമാണ്. പ്രാർത്ഥിക്കാനും കർത്താവിൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും പറ്റി ധ്യാനിക്കാനും ആത്മീയമായിട്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ കാലാവസ്ഥയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ വായനകൾ നമ്മൾ കേട്ടു. പ്രത്യേകിച്ച് പീഡാനുഭവ വിവരണം നമ്മൾ കേട്ടു. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം മാത്രമല്ല, അനുദിനം നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഹൃദയത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ പീഡാനുഭവ നാടകത്തില് നിരവധിയായ മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന് ഒറ്റിക്കൊടുത്ത 30 വെള്ളി നാണയത്തിന് ഒറ്റിക്കൊടുത്ത യൂദാസിന് ഈ മനുഷ്യനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം കർത്താവിനെ ഉപേക്ഷിച്ച പത്രോസിന്, ആ പത്രോസിനെ പിന്നീട് കർത്താവ് സഭയുടെ തലവനായിട്ട് തിരഞ്ഞെടുക്കുന്നതുമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രധാന പുരോഹിതന്മാരെ കർത്താവിനെതിരായിട്ട് തിരിയുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. ജനക്കൂട്ടം ഹെറോദസിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ, പീലാത്തോസിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്ന ജനക്കൂട്ടത്തെ നമ്മൾ കാണുന്നുണ്ട്. ഒരു കള്ളനെയും കൊള്ളക്കാരനെയും രക്ഷിക്കാൻ പരിശ്രമിക്കുകയും ഈശോയെ കൊല്ലാൻ ആക്രോശിക്കുകയും ചെയ്യുന്ന ജനം, വഴിയിൽ വെച്ച് ഈശോയെ കുരിശ് ചുമക്കാൻ സഹായിക്കുന്ന ശിമയോനെ നമ്മൾ കാണുന്നുണ്ട്. തങ്ങളുടെ ദൗത്യ നിർവഹണത്തിലെ അതികഠിനമായിട്ടുള്ള പീഡകൾ കർത്താവിനെ ഏൽപ്പിക്കുന്ന റോമൻ പടയാളികൾ നമ്മൾ കാണുന്നുണ്ട്. അധികാരത്തിൽ കടിച്ചു നിന്നുകൊണ്ട് സത്യം തന്നെയായ ഈശോനാഥൻ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് സത്യമെന്ന് ഒരു താത്വിക ചോദ്യം ചോദിച്ചുകൊണ്ട് കൈ കഴുകി രക്ഷപ്പെടാൻ പരിശ്രമിക്കുന്ന പീലാത്തോസ്, അത്ഭുതങ്ങൾ കാണാൻ ഈശോയെ കാണാൻ ആഗ്രഹിച്ച ഹെറോദേസ്, കുരിശില് കിടക്കുമ്പോൾ 2 കള്ളന്മാര്, ഒരു കള്ളൻ സ്വർഗം പോലും മോഷ്ടിക്കാൻ തയ്യാറായിക്കൊണ്ട് കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ എന്നെ രക്ഷിക്കണമേ എന്ന് ഓർക്കണമേ എന്ന് അപേക്ഷിച്ചവൻ, അവരൻ ആ കുരിശിൽ കിടന്നുകൊണ്ട് അധിക്ഷേപിക്കുകയും ഈശോയെ കുറ്റം പറയുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കുരിശിൻ ചുവട്ടിലെ പരിശുദ്ധമ്മയെ നമ്മൾ കാണുന്നുണ്ട്. സ്നാപക യോഹന്നാനെ നമ്മൾ കാണുന്നുണ്ട്. മറ്റു ശിഷ്യന്മാര് ഒരുപക്ഷെ പേടിച്ചിട്ട് ഓടിപ്പോയവരാണ്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ നമ്മോട് ചോദിക്കേണ്ടത് ഇതിൽ ആരാടാണ് എനിക്ക് സാമ്യം? എന്റെ ജീവിതത്തില് സത്യം തന്നെയായിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാശിലാഭത്തിന് വേണ്ടി യൂദാസിനെ പോലെ ഞാൻ ഈശോയെ ഉറ്റിക്കൊടുക്കുന്നുണ്ടോ? കാര്യസാധ്യത്തിന് വേണ്ടി സത്യത്തെ മറച്ചു വയ്ക്കുന്നുണ്ടോ? നീതിയെ കുഴിച്ചു മൂടുന്നുണ്ടോ? സ്നേഹത്തെ നിഷേധിക്കുന്നുണ്ടോ? ചെറിയ ഒരു ബലഹീനതയില് ഈ മനുഷ്യരെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞ പത്രോസിനോടാണോ എനിക്ക് സാമ്യം? തന്റെ ആ കുറ്റത്തെപ്പറ്റി ഏറ്റു പറഞ്ഞുകൊണ്ട് വാവിട്ട് നിലവിളിച്ച് വീണ്ടും ഈശോയുടെ അടുക്കൽ വരുന്ന പത്രോസിനോടാണോ എനിക്ക് സാമ്യം? ലോകത്തിന്റെ മുമ്പിൽ വലിയവരാകാൻ വേണ്ടി തങ്ങളുടെ സ്ഥാനം
ഉറപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പീലാത്തോസ് ഹെറോദേസ് പോലെയുള്ള ആളുകളോടാണോ എനിക്ക് സാമ്യം? നിർബന്ധിക്കപ്പെട്ടാണെങ്കിലും ഈശോയുടെ കുരിശ് ചുമക്കാൻ സഹായിച്ച ശിമോനോടാണോ എനിക്ക് സാമ്യം? നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ ദിവസം. 2000 വർഷം മുമ്പ് മാത്രമല്ല കർത്താവ് കുരിശിക്കപ്പെട്ടത്, അനുദിനം നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും ഒരുപക്ഷെ കർത്താവ് കുരിശിക്കപ്പെടുന്നുണ്ടാകും. സത്യത്തിനെതിരായിട്ട്, നീതിക്കെതിരായിട്ട്, സ്നേഹത്തിനെതിരായിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും എന്റെ ഹൃദയത്തിലെ ഈശോ ക്രൂശിക്കപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. വലിയൊരു ആത്മശോധനയ്ക്ക് നമ്മളൊക്കെ തയ്യാറാകേണ്ട ഒരു ദിവസമാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച. ഉടുതുണിയില്ലാതെ മരിച്ചവന്റെ പേരില് എന്തൊക്കെ ആഘോഷങ്ങളാണ്, ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത്! ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ 3 പ്രാവശ്യം തന്നെ ഉറ്റിക്കൊടുത്ത പത്രോസിനെ സഭയുടെ തലവനാക്കുമായിരുന്നു? നമ്മുടെ ഇടവക സമൂഹത്തില് എന്തെങ്കിലും അബദ്ധം പറഞ്ഞ ഒരാളെ പിന്നെ ഒരിക്കലും സമൂഹത്തിൽ കയറ്റാൻ പാടില്ല എന്ന് ശഠിക്കുന്നവരല്ലേ ഞാനടക്കം നമ്മിൽ ഭൂരിപക്ഷം പേരും? ക്ഷമിക്കാനും പൊറുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഔദാര്യമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളാനുമുള്ള ഒരു ഹൃദയവിശാലത നമ്മുടെ സമൂഹങ്ങളിൽ നമ്മൾ കാണിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കാണിക്കുന്നുണ്ടോ? നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, സ്നേഹിതരോട് ക്ഷമിക്കാനും പൊറുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനുമുള്ള ഒരു സന്നദ്ധത നമുക്കില്ലെങ്കിൽ പിന്നെ എന്ത് ദുഃഖ വെള്ളിയാഴ്ച ആചരണം, എന്ത് കുരിശിന്റെ വഴി, എന്ത് കുർബാന സ്വീകരണം, എന്ത് ക്രിസ്തീയത? നിസ്സാര കാര്യത്തിന്റെ പേരില് വൈരാഗ്യവും വിദ്വേഷവും പ്രതികാരവും വെച്ച് പുലർത്തുന്ന ഞാൻ എങ്ങനെ ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് അഭിമാനിക്കാൻ എനിക്ക് സാധിക്കും? ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കാൻ എന്ത് അവകാശമാണ് എനിക്കുള്ളത്? പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ ഈ കുരിശിന്റെ മുമ്പില് ആത്മപരിശോധന ചെയ്യാനുള്ള വലിയൊരു അവസരമാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് വളരെ ഹ്രസ്വമായിട്ട് കർത്താവിന്റെ കുരിശിലെ 7 വാക്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം തന്നെ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞത് എന്താണ്? പിതാവേ, അവരോട് ക്ഷമിക്കണമേ, കാരണം എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഏറ്റവും ആദ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. നമ്മുടെ ശത്രുക്കളെന്ന് നമ്മൾ കരുതുന്ന എല്ലാവരോടും നിരുപാധികം ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് സാധിക്കുക. അപ്പോൾ നമ്മൾ ക്രൂശിതന്റെ ശിഷ്യനായിട്ട് തീരും. നമ്മുടെ കുടുംബങ്ങളിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തില്, മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധത്തില് ക്ഷമിക്കാൻ പറ്റാത്തതിന് എത്ര മുറിവുകളുമായിട്ടാണ് എത്ര കുടുംബങ്ങളാണ്, എത്ര ഭാര്യമാരാണ്, എത്ര ഭർത്താക്കന്മാരാണ്, എത്ര മക്കളാണ് കഴിയുന്നത് എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിസ്സാര കാര്യത്തിന്റെ പേരില് അത് പെരുപ്പിച്ച് പെരുപ്പിച്ച് ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറില്ലാത്തതിന്റെ പേരില് വലിയ വർണ്ണമായിട്ട് തീർന്നുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ നരകം സൃഷ്ടിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് എളിമപ്പെടാൻ, ഒന്ന് ചെറുതാകാൻ നമുക്ക് സാധിച്ചാലേ അത്ഭുതങ്ങള് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന ആദ്യത്തെ പാഠം. പിതാവേ, അവരെ ക്ഷമിക്കണമേ, അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവർ അറിയുന്നില്ല. രണ്ടാമതായിട്ട് ഈശോ പറഞ്ഞത്, സത്യമായും ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിരിക്കുമെന്ന്. നല്ല കള്ളനോട് പറഞ്ഞ
കാര്യമാണ്. ഇന്ന് എൻ്റെ അടുത്ത് കള്ളനായിരിക്കുന്നത് പോലുള്ള ഒരാൾ വരികയാണെങ്കിൽ ഞാനിങ്ങനെ പറയില്ല, നിങ്ങളെ പേടിച്ചിട്ട് അയ്യോ അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരാറ് മാസം നീ കാത്തു നിൽക്ക്, പ്രായച്ചത പ്രവർത്തി ചെയ്യും, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ. കർത്താവാകട്ടെ നിരുപാധികം, അവനോട് സഹായം ചോദിച്ചതിനെ പൂർണ്ണമായിട്ടുള്ള സഹായം നൽകുകയാണ് ചെയ്യുന്നത്. നമുക്കത് സാധിക്കുമ്പോഴാണ് സ്വർഗത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അപ്പോഴാണ് മറ്റുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് കുരിശൻ ചൂട്ടിൽ നിൽക്കുന്ന തൻ്റെ അമ്മയെ കണ്ട്, യോഹന്നാനെ കണ്ട് കർത്താവ് പറയുന്ന വാക്കുകളാണ്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. എനിക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെയല്ല, നാട്ടിലെ ആളുകളെ കാണാറുണ്ട്, ചിലപ്പോൾ തോന്നാറുണ്ട് അവർ ലോകം മുഴുവനും നന്നാക്കാൻ നടക്കുക, കുടുംബത്തിൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധയില്ല, മക്കളുടെ കാര്യത്തിലൊരു ശ്രദ്ധയില്ല. ചില ബൈബിളൊക്കെ കൈപിടിച്ച് സുവിശേഷം പ്രസംഗിക്കാനൊക്കെ നടക്കുകയാണ്. മക്കൾ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, അവരെ സ്നേഹിക്കാനും അവരെ പരിപാലിക്കാനും ഭാര്യയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുമുള്ള നേരമില്ല. ഇവിടെ അങ്ങനെ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ തന്നെ ഭാര്യമാരും, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. നമ്മുടെ കുടുംബം പരിശുദ്ധമാണ്, പരിഭാവനമാണ്, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം യോജിപ്പിച്ചത്, മനുഷ്യൻ വേർപ്പെടുത്താത്ത അവസ്ഥ ഉണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ ചൈതന്യം നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് ഇടവരണം. അതിന് സാധിക്കട്ടെ. പരിശുദ്ധയുടെ മാധ്യസ്യം നമ്മുടെ കുടുംബത്തിലുണ്ടാകട്ടെ. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞത് അവിടെ നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയുമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധിയാണ് യോഹന്നാൻ ശ്ലീഹ. പരിശുദ്ധമ്മയുടെ നല്ല മക്കളായിട്ട് കുടുംബത്തിൻ്റെ പവിത്രത, പരിഭാവനത, വിശുദ്ധി, അത് സ്നേഹത്തിൻ്റെ നുറകടമായി സൂക്ഷിക്കാനുള്ള വലിയ ദൗത്യം നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം നയിക്കുന്ന അപ്പനും അമ്മയും ക്ഷമിക്കുക, ബ്ലൂ ഫിലിം കാണുകയും പോർണോഗ്രാഫിക് ആയിരിക്കുന്ന സൈറ്റുകളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ മക്കൾ പിന്നെ എങ്ങോട്ട് പോകും? നമ്മുടെ കുടുംബം എന്തായിത്തീരും? ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. കുടുംബത്തിൻ്റെ പവിത്രത, പരിപാവനത, വിശുദ്ധി, അത് നിലനിർത്താനായിട്ട് കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് നമ്മളോരോരുത്തരോടും കരഞ്ഞുകൊണ്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റിയാണ് കർത്താവ് പറഞ്ഞത്. തൻ്റെ ശത്രുക്കളോട് ക്ഷമിച്ചത്, തന്നോട് അപേക്ഷിച്ചവനെ അപേക്ഷിക്കാതിരിക്കുന്നത്, തൻ്റെ പ്രിയപ്പെട്ട അമ്മയെയും പ്രിയ ശിഷ്യനെയും കാത്തു സംരക്ഷിക്കുന്ന മൂന്ന് കാര്യങ്ങൾ, ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ, പിന്നെയുള്ള മൂന്ന് വാക്യങ്ങൾ പിതാവുമായിട്ടുള്ള തൻ്റെ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നാലാമതായിട്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നിന്നെ ഉപേക്ഷിച്ചു എന്ന്. പ്രത്യക്ഷത്തിൽ അതൊരു ദുഃഖത്തിൻ്റെ വിലാപമായിട്ട്, ഒറ്റപ്പെടലിൻ്റെ അനുഭവമായിട്ട്, ദൈവപരിത്യക്തതയുടെ അതിരൂക്ഷമായിരിക്കുന്ന അനുഭവമായിട്ട് ചിത്രീകരിക്കുന്നവരുണ്ട്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ജർമ്മൻകാരനായ ഏൺസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് ഫിലോസഫർ എഴുതിയ പുസ്തകങ്ങൾ വായിക്കാനിട വന്നിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിലെ ഏറ്റവും വലിയ നിരീശ്വരൻ ഈശോയായിരുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് ദൈവത്തിനെതിരെ വിലപിക്കുന്ന ഈശോ. അത് യുക്തിസഹമല്ലാത്തൊരു വ്യാഖ്യാനം മാത്രമാണ് പ്രിയപ്പെട്ടവരെ. സങ്കീർത്തനം 22 ആണത്. സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്കുകളാണിത്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്ന് തിരിച്ചു പോകുമ്പോഴും വീട്ടിൽ ചെന്ന് ആ സങ്കീർത്തനം 22 എടുത്ത് ധ്യാനപൂർവ്വം വായിച്ചു നോക്കുക. അത് അവസാനിക്കുന്നതാകട്ടെ അതിമനോഹരമായിരിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗീതമായിട്ടാണ്. കർത്താവ് രക്ഷിക്കുന്നു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പ്രഖ്യാപിക്കുന്നതാണ്. ആരംഭത്തിലെ ഉള്ള ഏതാനും ഭാഗങ്ങള് കർത്താവ് കുരിശിൽ സഹിച്ച പരിത്യക്തയുടെ, ഏകാന്തതയുടെ, പരീക്ഷണത്തിന്റെ അനുഭവങ്ങൾ അതിരൂക്ഷമായിട്ട്, അതിതീക്ഷണമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എങ്കിലും പിന്നീടത് ദൈവത്തിന്റെ അനന്തമായ കരുണയെയും പരിപാലനയെയും സ്തുതിക്കുന്ന, പ്രകീർത്തിക്കുന്ന, വാഴ്ത്തുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സങ്കീർത്തനമാണ്. നമ്മുടെ ജീവിതത്തിലും പരാജയങ്ങളും വിജയങ്ങളും ഉണ്ടാകും, ദാരിദ്ര്യമുണ്ടാകും, സമ്പത്തുണ്ടാകും, ആരോഗ്യമുണ്ടാകും, രോഗമുണ്ടാകും. ഈ അവസരത്തിലൊക്കെ ദൈവത്തിൻ്റെ വഴികൾ തിരിച്ചറിയാനായിട്ട്, ദൈവത്തോടൊപ്പം നമ്മുടെ ജീവിതയാത്ര നടക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യരായിട്ട് തീരുക. വേദനയുടെ നിമിഷങ്ങളിലെ, ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിലെ, ഏകാന്തതയുടെ നിമിഷങ്ങളിലെ, പരിത്യക്തയുടെ നിമിഷങ്ങളിലെ നമ്മൾ ആ സങ്കീർത്തനം 22 എടുത്തുനിന്ന് വായിച്ച് ധ്യാനിച്ച് എത്രമാത്രം കർത്താവിനോട് നമ്മൾ അകന്നിരിക്കുന്നു, അല്ലെങ്കിൽ അടുത്തിരിക്കുന്നു എന്ന്, എത്രമാത്രം ദൂരം ഞാനും ക്രൂശിതനായ ഈശോയും തമ്മിലുണ്ട് എന്ന്, എത്രമാത്രം അടുപ്പം ഞാനും ക്രൂശിതനായ ഈശോയും തമ്മിലുണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾക്ക് ഒരളവ് പോലായിട്ട് സങ്കീർത്തനം 22 നമുക്ക് ഉപയോഗിക്കാം. അഞ്ചാമതായിട്ട് ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന്. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ശാരീരികമായിട്ടുള്ള ദാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിച്ചില്ലെങ്കിൽ അസ്വസ്ഥതയാണ്. നമുക്കറിയാമല്ലോ, ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ, ഞാനറിയുന്ന വലിയൊരു സുഹൃത്ത് പണ്ട് ഡീഹൈഡ്രേഷൻ വന്ന് മരിക്കാൻ ഇട വന്നിട്ടുണ്ട്. നല്ല ആരോഗ്യമുണ്ടായിരുന്ന ഒരാള്. പക്ഷെ ഈയിടെ കർത്താവ് പറയുന്നത് ശാരീരികമായിട്ടുള്ള ദാഹത്തെ പറ്റിയല്ല, ആത്മീയമായിട്ടുള്ള ദാഹത്തെ പറ്റിയാണ്. മദർ തെരേസായുടെ സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിലൊക്കെ കുരിശിൻ ചുവട്ടില് എഴുതി വെക്കാനായിട്ട് മദർ തെരേസ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, ഐ തേർസ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. കർത്താവിന്റെ ദാഹം ഈ വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, നമ്മെ പറ്റിയുള്ള ദാഹമാണ്. അവിടുത്തെ മക്കളായിരിക്കുന്ന, അവിടുത്തെ ശിഷ്യരായിരിക്കുന്ന നമ്മള് കർത്താവിന്റെ രക്ഷയിൽ പങ്കുചേരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്ന, ഉത്കടമായിരിക്കുന്ന, തീക്ഷ്ണമായിരിക്കുന്ന ദാഹമാണ്. ആ ദാഹം നമ്മൾ തിരിച്ചറിയാനായിട്ട് ഇടവരട്ടെ. കർത്താവിനുണ്ടായ ദാഹം നമുക്കുമുണ്ടാകണം. ഒരു മനുഷ്യനും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടവരരുത്. കർത്താവിൽ നിന്ന് അകന്നു പോകാൻ ഒരാളും ഇടവരരുത്. നമ്മുടെ ചുറ്റും ജോലി ചെയ്യുന്ന, നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾക്ക് കർത്താവിന്റെ വഴി പറഞ്ഞു കൊടുക്കാനുള്ള വലിയ ചുമതല എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഞായറാഴ്ച പർത്തിൽ പോയിട്ട് 7 പേർക്ക്, ഹൈന്ദവരായിരുന്ന 7 സഹോദരങ്ങൾക്ക് മാമോദിസ നൽകി അവരെ സഭയിൽ സ്വീകരിച്ചു. അതിലെ ഒരു സഹോദരി 51 വയസ്സുകാരിയായ നേഴ്സ് സൗദാമിനി. ഞാൻ സൗദാമിനിയോട് ചോദിച്ചു, എങ്ങനെയാ സൗദാമിനി ആദ്യമായിട്ട് ഇങ്ങനൊരു ചിന്ത വന്നത്? അപ്പൊ അവള് പറഞ്ഞു, സൗദാമിനിക്ക് 51 വയസ്സായി, നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. പറഞ്ഞു, എൻ്റെ വീട് നാട്ടില് പള്ളിയുടെ തൊട്ടടുത്താ. അപ്പൊ അവിടെ മണിയടിക്കുമ്പോള്, കുർബാനയ്ക്ക് നടക്കുമ്പോള് എനിക്ക് അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അങ്ങനെയൊന്നും കാര്യമായിട്ട് ചിന്തിക്കാറില്ല. ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ദിവസം ഒരിക്കലേ, ഒരു ദിവസം ഞാൻ ആകെ വിഷമിച്ചിരിക്കുമ്പോഴ
രണ്ടാളുകൾ വന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് മുട്ടി, എന്നിട്ട് ഈശോയെ പറ്റി പറഞ്ഞു. കത്തോലിക്കരായിക്കാൻ വഴിയില്ല, നമ്മൾ ആരും അങ്ങനെ പറയാറില്ലല്ലോ. ആരാണെന്ന് ഞാൻ ചോദിച്ചില്ല. സഹോദരി പറഞ്ഞു, അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. അത് ഈശോയുടെ സ്നേഹത്തെ പറ്റി ചിന്തിക്കാൻ എനിക്ക് അവസരമായി. ഞാൻ അപ്പൊ തന്നെ പോയിട്ട് ബൈബിള് സുവിശേഷം എടുത്ത് വായിക്കാൻ തുടങ്ങി. പിതാവേ, അതായിരുന്നു ഈശോയെ കണ്ടെത്താനുള്ള എന്റെ ആദ്യത്തെ വഴിയെന്ന്. നമ്മൾ ആരോടെങ്കിലും ഈശോയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെ പ്രഖ്യാതികൾ ആരൊക്കെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഒരു നല്ല കാര്യം നമ്മുടെ സഹോദരങ്ങളുമായിട്ട് നമ്മൾ പങ്കുവച്ചിട്ടുണ്ടോ? നന്മയായിട്ടുള്ള ഈശോയുടെ നന്മയെ പറ്റിയുള്ള ഒരു വാക്കെങ്കിലും നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ സഹോദരങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടോ? മുൻപ് സി എം ഐ സഭയുടെ ജനാർദ്ദനായിരുന്ന അച്ഛൻ ഒരു അനുഭവകത എഴുതിയത് ഞാൻ വായിച്ചു. അതിതാണ്. പമ്പത്തപ്ലാൻ തൊട്ടി എന്ന് പറയുന്ന അച്ഛൻ വളരെ പ്രസിദ്ധനായിരുന്ന എഴുത്തുകാരനാണ്. അച്ഛൻ അച്ഛൻ സി എം ഐ സഭയുടെ ജനാർദ്ദനായിരുന്നു. കഥ ഇതാണ്. ഒരു ദിവസം അച്ഛൻ ഓഫീസ് മുറിയിൽ ഇരിക്കുകയാണ്. അപ്പൊ നല്ല ഡ്രസ് നന്നായിട്ട് ഡ്രസ് ചെയ്തിട്ട് ഒരുത്ത വന്ന് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. അച്ഛനെ എന്നെ മനസ്സിലായില്ലേ? അച്ഛൻ പെട്ടെന്ന്, കൃഷ്ണാശാരി, അച്ഛൻ ഓർക്കുന്നില്ലേ? ഏകദേശം ഒരു കൊല്ലത്തോളം അച്ഛന്റെ ആ സ്ഥാപനത്തിൽ അച്ഛന്റെ മുറിയിലൊക്കെ എല്ലാം അറേഞ്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ജോലി ചെയ്താണ്. ഓ, കൃഷ്ണാശാരി, ഇപ്പൊ മനസ്സിലായി, ഓർക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞു. ആശാരിക്ക് എന്ത് പറ്റി? അച്ഛ, അത് വലിയൊരു കഥയാണ് അച്ഛ. ഞാനിപ്പോഴും പാസ്റ്റർ. അതെന്തുണ്ടായി അച്ഛ? അതെന്ത് എങ്ങനെയുണ്ടായി? അപ്പൊ അച്ഛൻ അച്ഛനോട് ആശാരി പറഞ്ഞു, അച്ഛ, അച്ഛന്റെ കൂടെ ഒരു കൊല്ലത്തോളം ജോലി ചെയ്തിട്ട് ഒരു വാക്ക് ഈശോയുടെ സ്നേഹത്തെ പറ്റി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്? അച്ഛൻ ഓർക്കുന്നില്ലേ? അച്ഛനോട് പറഞ്ഞിട്ട് എന്റെ രണ്ട് പെൺകുട്ടികളെ ആ മഠത്തിൽ കൊണ്ടു ചേർത്തത് അവിടെ പഠിക്കാനായിട്ട് അവരുടെ ഓർഫനേജിൽ നിർത്തിയില്ലേ? കന്യാസികളും ഈശോയെ പറ്റി എന്റെ മക്കളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ രോഗിയായിട്ട് ആശുപത്രി കിടന്നത്. അപ്പൊ രണ്ട് ബ്രദർമാരും വന്നിട്ട് പറഞ്ഞു, നിനക്ക് സൗഖ്യം നൽകുന്ന ഈശോയുടെ അനുഗ്രഹം വേണോ? ആശാരി പറഞ്ഞു, രോഗിയായിട്ട് കിടക്കല്ലേ, കിട്ടിയതിലാകും, ഈശോയുടെ അനുഗ്രഹം ആയിക്കോട്ടെ. അവ അവര് പ്രാർത്ഥിച്ചു. എനിക്ക് സുഖം കിട്ടിയച്ച അവര് വീണ്ടും വന്നിട്ട് ചോദിച്ചു, ഈ ഈശോയെ കൂടുതൽ അറിയാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ബൈബിൾ വായിക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയച്ച കുറച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, നിനക്ക് ബൈബിൾ പഠിക്കാൻ ബൈബിൾ കോളേജ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, മൂന്ന് ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ, എന്നിട്ട് ബൈബിൾ കോളേജ്? അത് സാരല്ല ആശാരി, പോരെ, ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളാം. അങ്ങനെ ഞാൻ ഒരു കൊല്ലം ബൈബിൾ കോളേജിൽ പഠിച്ചു വെച്ചാ ഇപ്പൊ ഞാൻ പാസ്റ്റർ. എന്റെ രണ്ട് മക്കളും എന്റെ കൂടെ സുവിശേഷ വേലക്കായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെയൊക്കെ ലജ്ജിപ്പിക്കുന്ന ഒരനുഭവം എനിക്ക് ദാഹിക്കുന്നു എന്ന കർത്താവിന്റെ വാക്കുകള് നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ മനസ്സില്, നമ്മുടെ ജീവിതത്തിൽ പ്രതിധ്വനിക്കുമ്പോഴാണ്, അതിനോട് ഭാവാത്മകമായിട്ട് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച ആചരണം അർത്ഥവത്തായിട്ടുള്ള രക്ഷാകരമായ ഒരു അനുഭവമായിട്ട് നമുക്ക് തീരുക. പ്രിയപ്പെട്ടവരെ, എനിക്ക് ദാഹിക്കുന്നു എന്ന കർത്താവിൻ്റെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ എന്നും പ്രതിധ്വനിക്കട്ടെ. ആറാമതായിട്ട് കർത്താവ് പറഞ്ഞു, എല്ലാം പൂർത്തിയായി. എന്ത് പൂർത്തിയായി? കുരിശിൽ കടന്നുകൊണ്ട് ഇതുപോലെയുള്ള ഒരു അനുഭവം എന്ത് പൂർത്തി? ഇതിനേക്കാൾ വലിയ പരാജയം സംഭവിക്കാനുണ്ടോ? ഇതിനേക്കാൾ ദയനീയമായിട്ടൊരവസ്ഥ ഒരാൾക്ക് സംഭവിക്കാനുണ്ടോ? പക്ഷേ അതാണ് പിതാവായ ദൈവത്തിൻ്റെ തിരുമനസിൻ്റെ പൂർത്തീകരണം. അവിടുന്ന് ഗെത്സെമനിൽ പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ കാസേനിൽ നിന്ന് പോകട്ടെ, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ആ പ്രാർത്ഥനയുടെ
ദൈവത്തിന്റെ മനസ്സിന്റെ പൂർത്തീകരണമാണ് കാൽവരിയിലെ കുരിശിലെ ഈശോയുടെ ഈ മരണം. ഇത് ദൈവത്തിന്റെ ക്രൂര വിനോദമല്ല പ്രിയപ്പെട്ടവരെ. പിതാവായ ദൈവത്തിന് നമ്മളോട് ഓരോരുത്തരുമുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും ഉദാരമായിരിക്കുന്ന മാതൃകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഒരമ്മയ്ക്ക് 5 മക്കളുള്ള ഒരമ്മയ്ക്ക് അതിലേത് കുട്ടിയോടായിരിക്കും കൂടുതൽ സ്നേഹം? ഏത് കുട്ടിക്ക് വേണ്ടി കൂടുതൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ, കൂടുതൽ ബുദ്ധിമുട്ടി വരേണ്ടി വന്നിട്ടുണ്ടോ, ആ മകനോട് അല്ലെങ്കിൽ മകളോടായിരിക്കും കൂടുതൽ സ്നേഹം. സഹനം സ്നേഹത്തിന്റെ അളവുകോലാണ്. പിതാവായ ദൈവത്തിന്റെ ഏറ്റവും അളവില്ലാത്ത സ്നേഹത്തിന്റെ മാതൃകയാണ്, സാക്ഷ്യമാണ് കർത്താവിന്റെ കാൽവരിയിലെ കുരിശുമരണം. എല്ലാം പൂർത്തിയായി. നമ്മുടെ ജീവിതത്തിലെ നന്മയിലും തിന്മയിലും, വിജയത്തിലും പരാജയത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദൈവത്തിന്റെ തിരുമനസ് പൂർത്തിയാക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ ഏത് പരാജയവും ആത്യന്തികമായിട്ട് കുരിശിനെ പോലെ വിജയമായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, 7-ാമത്തെ കർത്താവിന്റെ വാക്ക്, പിതാവെ അങ്ങയുടെ കൈകളിലെ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവ് ലോകത്തിലേക്ക് അയച്ച മകൻ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയിട്ട് വീണ്ടും പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോകുന്നു. ഞാൻ പോരുമ്പോൾ മാത്യു അച്ഛൻ പറയായിരുന്നു, ഇന്നലത്തെ കാൽകഴുകൽ ശുശ്രൂഷയിലെ മേലങ്കി മാറ്റി അഴിച്ചു വയ്ക്കുന്നത് കർത്താവ് തന്റെ ദൈവികത മുറുകെ പിടിക്കേണ്ട കാര്യമായിട്ട് പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കുന്നതിന്റെ അവസ്ഥയാണ് എന്ന്. എന്നിട്ട് തന്റെ ദൗത്യം എന്താണ്? ലോകത്തിന് മുഴുവനും ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതിന്റെ പ്രതീകമായിട്ട് കാലുകൾ കഴുകുന്നു. വീണ്ടും തിരിച്ചു വന്ന് ആ മേലങ്കി അണിഞ്ഞ് പിതാവിന്റെ പക്കലേക്ക്, പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുന്നു. വാസ്തവത്തിൽ ഇത് കർത്താവിനെ പറ്റി തന്നെയല്ല, നമ്മെ ഓരോരുത്തരെയും പറ്റി അന്വർത്ഥമാകേണ്ട ബൈബിൾ വചനമാണ്. നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണ്. ഇവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട്, ശുശ്രൂഷയുടെ സ്നേഹത്തിൻ്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ട് വീണ്ടും നമ്മൾ തിരിച്ച് പോകണം. ഇവിടെ ആരും തങ്ങി നിൽക്കുന്നില്ല എന്നറിയാലോ. എത്ര വലിയ ഡോക്ടർമാരുണ്ടായാലും എത്ര മെഡിക്കൽ നഴ്സുമാരുണ്ടായാലും സമയം വരുമ്പോൾ അങ്ങ് പോവുകയാണ്. ഒരു നീക്കുപോക്ക് കാര്യത്തിനില്ല. നമ്മൾ വന്നത് ദൈവത്തിൽ നിന്നാണെന്നും നമ്മൾ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് പോകുന്നുവെന്നും നമ്മൾ എന്നും തിരിച്ചറിയുക. അപ്പോൾ നമ്മുടെ ജീവനെ, നമ്മുടെ ആത്മാവിനെ, നമുക്കുള്ളതെല്ലാം പിതാവെ അങ്ങയുടെ കൈകളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയാനായിട്ട് എന്നും നമ്മൾ തയ്യാറായി നിൽക്കുമ്പോൾ അപ്പോൾ ഈശോയുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലെ രക്ഷാകരമായ അനുഭവമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും സഹാരഹസ്യത്തിൻ്റെ ആ വലിയ രക്ഷാകരമായ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കാറുസൂസ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് കുർബാന സ്വീകരണത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം.